الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സർവലോക പരിപാലകനും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ആവുന്നത്ര ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചുപോയാലും തീർന്നു പോകാത്ത ബന്ധങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളായ മനുഷ്യർ തമ്മിൽ നിശ്ചയിച്ചു വച്ചിട്ടുള്ളത്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്താണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന ഈ മാധ്യമത്തിലൂടെ മനുഷ്യർ തമ്മിൽ പരസ്പരം അന്യോന്യം പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർ മരണപ്പെട്ടവർക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്, ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബന്ധങ്ങൾ നിലനിർത്തണമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായി അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പരിചയപ്പെടുത്തി തന്നവരാണ് അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾ, മുർസലുകൾ. മാനവകുലത്തെ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വഴിയിലേക്ക് വഴികാട്ടി അതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി തിരഞ്ഞെടുത്ത് നിയോഗിച്ചയച്ചവരാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരെ നാം ഓർക്കുന്നത് തന്നെ പ്രാർത്ഥനാപൂർവമാണ്. എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹുവിൻ്റെ രക്ഷയും സലാമും ഉണ്ടാകട്ടെ എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്തിൻ്റെ താല്പര്യമാണ്. വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു നിയോഗിച്ചയച്ച സകലമാന പ്രവാചകന്മാർക്കും അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. പ്രവാചകരിൽ ശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഓർക്കുന്നതും പ്രവാചകന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ്. അത് നമ്മുടെ ബാധ്യതയായി വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ് യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിശ്ചയമായും അല്ലാഹു
തൻ്റെ പ്രവാചകന് അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മലക്കുകൾ അനുഗ്രഹ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ വിശ്വാസികളെ, നിങ്ങളും പ്രവാചകന് വേണ്ടി അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന നടത്തണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രവാചകന്മാർ ശ്രേഷ്ഠരാണ്, അവരെ പ്രത്യേകം നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു എന്ന പോലെ പ്രവാചക ദുരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഈ ദീനിൻ്റെ പ്രബോധകരായി കടന്നു വന്നിട്ടുള്ള, തങ്ങളുടെ ജീവിതം അതിനു വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഖുലഫാഉ റാഷിദുകൾ, പ്രവാചകൻ്റെ സഹാബത്ത്, മുൻഗാമികളായ ആളുകൾ, അവരുടെ പേര് നാം കേൾക്കുമ്പോഴും റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് വിശുദ്ധ ഖുർആൻ അവരെക്കുറിച്ച് പരിചയപ്പെടുത്തിയ പോലെ അള്ളാഹു അവരെക്കുറിച്ച് സംപ്രീതനായിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല അവരും അള്ളാഹുവിനെക്കുറിച്ച് തൃപ്തിപ്പെട്ടവരായി ജീവിച്ച് മരിച്ചു പോയവരാണ്. അതിനാൽ അങ്ങനെയുള്ള ആളുകളെ, അവരുടെ പേരുകൾ നിങ്ങൾ സ്മരിക്കുമ്പോഴും റളിയല്ലാഹു അൻഹും, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രീതിയും ഇഷ്ടവും കിട്ടിയവരാണവർ, അള്ളാഹുവിൻ്റെ ഇഷ്ടവും പ്രീതിയും അവരിൽ ഭവിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം അവരെ നിങ്ങൾ ഓർക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് മുസ്ലിം സമൂഹം. അതുമല്ല, നോക്കൂ, നിങ്ങൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ആളുകൾക്കു വേണ്ടിയും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്നാണ് ഖുർആൻ സൂറ ഹശ്റിലെ 10-ാമത്തെ സൂക്തത്തിൽ അത് പറയുന്നുണ്ട്. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂൻ ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. വിശ്വാസികൾ ഇങ്ങനെ പറയും, ربنا اغفر لنا, ഞങ്ങളുടെ റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരയണമേ. ولإخواننا الذين سبقونا بالإيمان, ഈമാനും കൊണ്ട് ഞങ്ങളുടെ മുന്നേ കഴിഞ്ഞു പോയ, ഞങ്ങൾക്ക് മുമ്പേ നടന്നു പോയവരായ ഞങ്ങളുടെ വിശ്വാസികളായ എല്ലാ സഹോദരങ്ങൾക്കും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ എന്നാണ്. പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. ഇങ്ങനെയുള്ള പ്രാർത്ഥനയാകുന്ന അത്യധികം ഊഷ്മളമായ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബന്ധത്തിലൂടെയാണ് വിശ്വാസികളെ അള്ളാഹു സുബ്ഹാനഹു വതആല കണ്ണി ചേർക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത്, ഇസ്ലാം പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി നമ്മൾ അറിയേണ്ടതുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തന്നെയാണ്. നോക്കൂ, വയനാട്ടിലെ ദുരന്തത്തിൽ അവിടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ അവരുടെ മൃതശരീരം തിരഞ്ഞന്വേഷിച്ച് പിടിച്ച് അതിനൊക്കെ കഴുകി വൃത്തിയാക്കി വളരെ ആദരപൂർവം ചെയ്യേണ്ട രൂപത്തിലെല്ലാ മാന്യതയും ചെയ്തുകൊണ്ട് നമ്മൾ അവരുടെ ഭൗതിക ശരീരം യാത്രയാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. മയ്യത്ത് നമസ്കരിക്കുന്നു നമ്മൾ. എന്നാൽ ചില മൃതദേഹങ്ങൾ, അവർ ഏത് മതക്കാരാണെന്നറിയില്ല, ആരാണെന്ന് തിരിച്ചറിയില്ല. ചില മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളാണ് കിട്ടിയിട്ടുള്ളത്, ഭാഗങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അവരെയൊക്കെയും മാന്യമായി പൊതിഞ്ഞ് കുളിപ്പിച്ച് സംസ്കരിച്ചുകൊണ്ട് അവിടെ നടത്തിയത് സർവമത പ്രാർത്ഥനയാണ്. എന്ന് വെച്ചാൽ ഏത് മതക്കാരനാണെന്നറിയാത്തത് കൊണ്ട് തന്നെ ഓരോ മതത്തിലും അവരുടേതായ മരണാനന്തര ക്രിയകൾക്കുള്ള പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനയിൽ വിശ്വാസികളായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രാർത്ഥന നഷ്ടപ്പെടരുത് എന്നതുകൊണ്ട് തന്നെയാണ് എല്ലാ മയ്യത്തുകളും മുന്നിൽ വെച്ചുകൊണ്ട് അവർക്ക് മുസ്ലിങ്ങളും പ്രാർത്ഥിക്കുന്നു, എല്ലാ മതക്കാരും പ്രാർത്ഥിക്കുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ നിഷ്കളങ്കമായ പ്രാർത്ഥനയാണ് വളരെ മർമ്മപ്രധാനമായുള്ളതാണെന്ന്. അതും നിങ്ങൾ നിഷ്കളങ്കമാക്കണം. ഇദാ സല്ലൈതുമുൽ മയ്യിത ഫഅഖ്ലിസു ലഹു ദുആ, നിങ്ങൾ മയ്യത്തിനെ നമസ്കരിക്കുകയാണെങ്കിൽ നിഷ്കളങ്കമായ പ്രാർത്ഥനയായിരിക്കണം നിങ്ങൾ നടത്തേണ്ടത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. കാരണം അദ്ദേഹത്തിൻ്റെ ബർസഖിയായ മരണാനന്തര ജീവിതത്തിന് അദ്ദേഹത്തിന് കിട്ടേണ്ട നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മുടെ പ്രാർത്ഥനകൾ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പൊറുക്കണമേ,
നിന്റെ കരുണ അദ്ദേഹത്തിന് ചൊരിഞ്ഞു കൊടുക്കണമേ. വഅഫിഹി വഅഫു അൻഹു, അദ്ദേഹത്തിന് സൗഖ്യം നൽകണമേ, അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കണമേ റബ്ബേ. വഅക്രിം നുസുലഹു, അദ്ദേഹത്തിന്റെ സൽക്കാരം നീ ആദരവോടുകൂടി ആക്കണമേ റബ്ബേ. വവസ്സിഅ മുദ്ഖലഹു, അദ്ദേഹത്തിന്റെ പ്രവേശന കവാടം നീ വിശാലമാക്കണമേ. വഅഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബർദ്, ഇവിടെയുള്ള മാലിന്യങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കഴിവിന്റെ പരമാവധി അവരെ ഞങ്ങൾ ശുദ്ധീകരിച്ചിട്ടുണ്ട്. അതിനു പുറമേ നീ അവരെ നല്ല വെള്ളം കൊണ്ട്, തണുത്ത വെള്ളം കൊണ്ട്, ഹിമം കൊണ്ടൊക്കെ നീ അവരെ വൃത്തിയാക്കണമേ റബ്ബേ. മുനഖിഹി മിനൽ ഖതായ, അവർ ചെയ്തു പോയിട്ടുള്ള തിന്മകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് അവരെ നീ ശുദ്ധീകരിക്കണം നാഥ. കമാ യുനഖ സൗബുൽ അബിയദു മിനദ്ദനസ്, വൃത്തികേടുള്ള ഒരു വെള്ള വസ്ത്രം ആ വൃത്തികേടിൽ നിന്ന് അഴുക്കി ശുദ്ധമാക്കുന്നത്, ആ കഴുകി ശുദ്ധമാക്കുന്നത് പോലെ എന്നാണ്. ഒരു അഴുക്കുമില്ലാത്ത വിധം പരിപൂർണമായ തൂവെള്ള മനസ്സിന്റെ ഉടമകളായി ആ രീതിയിൽ അവരെ നീ ശുദ്ധീകരിക്കണമേ റബ്ബേ എന്ന് പറയുകയാണ്. വഅബ്ദിൽ ഹുദാരൻ ഖൈറൻ മിൻ ദാരിഹി, ഈ ലോകത്ത് അവർ കഴിഞ്ഞുകൂടിയ ആ ജീവിതാവസ്ഥയിൽ നിന്ന് പകരം സ്വർഗീയമായ ജീവിതാവസ്ഥകൾ നീ പകരം നൽകണമേ റബ്ബേ. ദാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ദുനിയാവ് ഒരു ദാറാണ്, പരലോകം വേറൊരു ദാറാണ്. ഈ ദുനിയാവിലുണ്ടാകുന്ന പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ഭവനം നൽകണമേ. വാഹിലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, അതേപോലെ തന്നെ അവർക്ക് ഇണകളെ നീ നൽകുമ്പോഴും കുടുംബത്തെ നൽകുമ്പോഴും അത് സ്വർഗീയമായ ഇണജീവിതവും കുടുംബജീവിതവും ആക്കി നീ പരിവർത്തിപ്പിക്കണമേ റബ്ബേ. വഖിഹി മിൻ ഫിത്നത്തിൽ ഖബരി വഅദാബിന്നാർ, ഖബറിലെ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അദ്ദേഹത്തെ നീ കാത്തുരക്ഷിക്കണമേ എന്ന് ഹൃദയപൂർവം നിഷ്കളങ്കമായി ഒരു വിശ്വാസി മരിച്ചുപോയ ആളുകൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ. മാ മിൻ മുസ്ലിമിൻ യമൂതു ഫയഖൂമു അലാ ജനാസതിഹി അർബഊന റജുലൻ ലാ യുശ്രിക്കു ബില്ലാഹി ഷൈആ, ഏതൊരു മുസ്ലിം, മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂത്, ഏതൊരു മുസ്ലിമായ വ്യക്തി മരിച്ചു പോവുകയാണ് എങ്കിൽ, ഫയഖൂമു അലാ ജനാസതിഹി അർബഊന റജുലൻ ലാ യുശ്രിക്കൂന ബില്ലാഹി ഷൈആ, അല്ലാഹുവിൽ പങ്കുചേർക്കാത്ത മുവഹ്ഹിദുകളായ 40 ആളെങ്കിലും അദ്ദേഹത്തിന്റെ ജനാസ നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ, ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ആ ആളുകൾ നടത്തിയിട്ടുള്ള പ്രാർത്ഥനയാകുന്ന ശുപാർശയെ അല്ലാഹു സ്വീകരിച്ചിട്ടല്ലാതെ ഉണ്ടാവുകയില്ല എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ഈ നിഷ്കളങ്കമായ പ്രാർത്ഥനയാണ് ശരിക്ക് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ നടത്തേണ്ടത് എന്നാണ്. എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. രണ്ടാമത് അവർക്ക് വേണ്ടി, മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് അൽ ഇസ്തിഗ്ഫാറു ലഹും എന്നാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം പാപങ്ങൾ പൊറുത്തു കൊടുക്കാൻ പ്രാർത്ഥിക്കണമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പ്രത്യേകം അനുചരന്മാരെ ഉണർത്താറുണ്ടായിരുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണം റബ്ബേ, ഞങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും. നോക്കൂ, നിങ്ങൾ ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന എത്ര വിശാലമാണ്. ആ പ്രാർത്ഥനയുടെ അറ്റം ചെന്നെത്തുന്നത് ആദിപിതാവ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിലാണ്. അവിടെ വരെ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശാലമായ ഒരു മനസ്സിന്റെ ഉടമയായി ഒരു വിശ്വാസി മാറണമെന്നാണ് ഈ പ്രാർത്ഥനയിലൂടെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് ഉദ്ധരിക്കുന്നുണ്ട്, ഇസ്തിഗ്ഫാർ കൊണ്ടുള്ള നേട്ടം എന്താണെന്നോ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ ഇഷ്ടജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പാപമോചനത്തിന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന്റെ സവിശേഷത റസൂലുള്ള നമുക്ക് പറഞ്ഞു തന്നത്, ഇന്നർ റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്ന, ഒരു വ്യക്തിയുടെ സ്വർഗത്തിലുള്ള അവന്റെ പദവി ഉയർത്തപ്പെടുമെന്നാണ്. ഫയഖൂൽ, എന്നിട്ട് ആ വ്യക്തി പോലും അത്ഭുതപ്പെട്ട് ചോദിക്കും, അന്നാ ലീ ഹാദാ, എന്റെ റബ്ബേ, ഈ പദവി, ഉന്നതമായ സ്വർഗീയ പദവി, ഇതെനിക്കെങ്ങനെ കിട്ടി എന്ന് ചോദിക്കുമ്പോൾ, ഫയുഖാൽ, ഇങ്ങനെ പറയപ്പെടും, ബിസ്തിഗ്ഫാരി വലദി കലക്,
നിന്റെ സന്താനം നിനക്ക് വേണ്ടി പാപങ്ങൾ പൊറുക്കാൻ പ്രാർത്ഥിച്ചതിനാലാണെന്നാണ്. നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിൻ ഇരുന്നത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലുള്ള നിന്റെ ദറജയെ ഉയർത്തി തന്നിട്ടുള്ളത് എന്ന് പറയുമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കണം റബ്ബിഗ്ഫിർലി. ഇസ്തിഗ്ഫാറിന്റെ കാര്യത്തിൽ ആദ്യം നമ്മുടെ കാര്യം കൊണ്ട് തന്നെ തുടങ്ങണം. എന്റെ റബ്ബേ, എന്റെ പാപങ്ങൾ പൊറുത്തു തരണം. വലിവാലിദയ്യ, അതേപോലെ തന്നെ എന്റെ മാതാപിതാക്കളുടെയും പാപങ്ങൾ പൊറുത്തു തരണം. വറബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. വിശുദ്ധ ഖുർആൻ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പ്രത്യേകം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മരിച്ചുപോയവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഖുർആൻ പഠിച്ചു തന്ന കാര്യങ്ങൾ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉത്ബോധിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അബീ ഉസൈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം പറയുന്നു, ബൈനമാ ജുലൂസുൻ ഇൻദ റസൂലില്ല, പ്രവാചകന്റെ തിരുസദസ്സിൽ ഞങ്ങളൊക്കെ ഇരിക്കുന്നതിനിടയിൽ ഇത് ബനീസലമ ഗോത്രത്തിൽ നിന്നൊരാൾ വന്നുകൊണ്ട് ഫഖാല, ചോദിച്ചു, യാ റസൂലല്ലാ, ഹൽ ബഖിയ മിൻ ബിർരി അബവയ്യ ഷൈഉൻ അബറുഹുമാ ബിഹി ബഅദ മൗതിഹിമാ. അള്ളാഹുവിന്റെ റസൂലേ, എന്റെ മാതാപിതാക്കൾ മരിച്ചു പോയതിന് ശേഷം ഒരു മകൻ എന്ന നിലക്ക് അവരോട് എനിക്ക് വല്ല പുണ്യവും ഇനി ചെയ്യാറുണ്ടോ എന്നാണ് ചോദിച്ചത്. ആ സന്ദർഭത്തിൽ റസൂല് പറഞ്ഞു, നാം തീർച്ചയായും ഉണ്ട്. അതിലൊന്നാമത്തേത് അസ്സലാത്തു അലൈഹിമാ, അവർക്ക് വേണ്ടി നീ മയ്യത്ത് നമസ്കരിക്കണം. ആ കാര്യം നമ്മൾ വിശദീകരിച്ചു. രണ്ടാമത്തേത് വല്ലിസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് വേണ്ടി പാപങ്ങൾ പൊറുക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. അതും നമ്മൾ വിശദീകരിച്ചു. പിന്നീട് പറയുന്നത് എന്താണെന്നോ, വഇംഫാദു അഹദിഹിമാ മിൻ ബഅദിഹിമാ, അവർ മരിച്ചതിന് ശേഷം അവർക്ക് അവർ നിർവഹിക്കേണ്ട അഹദുകൾ ഉണ്ടെങ്കിൽ, കരാറുകൾ ഉണ്ടെങ്കിൽ, ബാധ്യതകൾ ഉണ്ടെങ്കിൽ, അത് പരിപൂർണമായി നീ നിർവഹിച്ചു വിട്ടണമെന്നാണ്. തല്ലാഉ മാ അലൈഹി മിനൽ ഹുഖൂഖ്, മരിച്ച വ്യക്തിക്ക് എന്തൊക്കെ ഹുഖൂഖുകൾ, ബാധ്യതകളുണ്ടോ, അതൊക്കെ നിങ്ങൾ നിർവഹിക്കണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്. അതിലൊന്നാമത്തേത് ഖുർആൻ തന്നെ പറയുന്നത്, അവർക്ക് എന്തെങ്കിലും വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസിയത്ത് നിങ്ങൾ നടപ്പിലാക്കണമെന്നാണ്. രണ്ടാമത്തേത് ദൈനുകളാണ്, കടങ്ങളാണ്. മരിച്ച വ്യക്തിയുടെ അനന്തര സ്വത്ത്, അത് അനന്തരാവകാശികൾ ഓഹരി വെച്ചെടുക്കുന്നതിന് മുമ്പ് ഖുർആൻ പറയുന്നു, അവരുടെ ബാധ്യതകൾ വിട്ടിയതിന് ശേഷമായിരിക്കണം, അതിനുശേഷമേ സ്വത്ത് നിങ്ങളുടേതാവുകയുള്ളൂ. അതതിൽ നിന്ന് വീട്ടിക്കൊടുക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന ബന്ധുമിത്രാദികളുടെ അനന്തരാവകാശികളുടെ ബാധ്യതയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. പ്രവാചകൻ അതാണ് വിശദീകരിക്കുന്നത്. അനന്തരാവകാശത്തിന്റെ ഓഹരികൾ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്ന സൂറ ഇൻസായിലെ ഓരോ ആയത്തുകൾക്ക് ശേഷവും ഈ കാര്യം ഉണർത്തുന്നുണ്ട്. മിംബഅദി വസിയ്യത്തിൻ യൂസി ബിഹാ ഉദൈൻ, മരണപ്പെട്ട വ്യക്തി വല്ല വസിയ്യത്തും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചതിന് ശേഷം, അദ്ദേഹത്തിന് വല്ല കടവും ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചതിന് ശേഷവുമാണ് നിങ്ങൾ ആ അനന്തര സ്വത്ത് ഭാഗിച്ചെടുക്കേണ്ടത് എന്നാണ് ഖുർആൻ പറയുന്നത്. അതേപോലെ തന്നെ മരണപ്പെട്ട വ്യക്തി അദ്ദേഹത്തിന്റെ സ്വത്തിൽ ആ വർഷത്തെ അദ്ദേഹം മരിച്ച ആ സമയത്ത് സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ ആ സക്കാത്തും ബാധ്യതയായി അദ്ദേഹത്തിന്റെ പേരിൽ നിലനിൽക്കുന്നു. ഖലാ ഉമാ അലൈഹി മിനൽ ഹുഖൂഖ്, അദ്ദേഹത്തിന്റെ മേലിൽ ബാധ്യതയായി വീട്ടപ്പെടേണ്ട ഒരു ഹക്കായി അത് വരും. അതുപോലെ തന്നെ സക്കാത്തും അതിൽ നിന്ന് നിർവഹിക്കപ്പെടണമെന്നാണ്. അതേപോലെ തന്നെ അന്നദർ, അദ്ദേഹം വല്ല നേർച്ചയും നേർന്നിട്ടുണ്ടെങ്കിൽ ആ നേർച്ചയും പൂർത്തീകരിക്കേണ്ട വീട്ടേണ്ട ബാധ്യത ജീവിച്ചിരിക്കുന്ന ആളുകളുടേതാണ്. ഖുർആൻ നേർച്ചയുടെ പൂർത്തീകരണത്തെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. യൂഫൂന ബിന്നദരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. വിശ്വാസികളുടെ സ്വഭാവമായി ഖുർആൻ പറഞ്ഞതാണ്. യൂഫൂന ബിന്നദർ, അവർ നേർച്ചകൾ നേർന്നാൽ അത് പൂർത്തിയാക്കുന്നവരാണ്, അത് ചെയ്ത് തീർക്കുന്നവരാണ്. വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ, അല്ലാഹുവിന്റെ അരികിൽ നിന്ന് ശിക്ഷയെ അവർ ഭയപ്പെട്ടുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് വന്നാൽ ആദ്യം ചോദിക്കുക എന്താണെന്നോ, ഫഹൽ അലൈഹി മിൻ ദൈൻ, ഈ മയ്യത്തിന് വല്ല കടവുമുണ്ടോ?
കടമുണ്ടെന്ന് പറഞ്ഞാൽ, ഇല്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിന് മയ്യത്ത് നമസ്കരിക്കും. ഇനി അല്ല എങ്കിൽ കടബാധ്യസ്ഥരായ ആളുകൾ അതിനെ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ബൈത്തുൽ മാലിൽ നിന്ന് വരെ കടം വീട്ടിക്കൊണ്ട് അത് പരിഹരിച്ച സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു മയ്യത്ത് കൊണ്ടുവന്നു. ഫഹൽ അലൈഹി മിൻ ദൈൻ, പ്രവാചകൻ പതിവ് പോലെ ചോദിച്ചു, അദ്ദേഹത്തിന് കടമുണ്ടോ ഈ മയ്യത്തിന്? അപ്പോൾ പറഞ്ഞു, നാം ഉണ്ട് നബിയേ. അപ്പൊ നബി മാറി നിന്നുകൊണ്ട് പറഞ്ഞു, സ്വല്ലു അലാ മയ്യത്തിക്കും, നിങ്ങളുടെ മയ്യത്തിന് നിങ്ങൾ നമസ്കരിച്ചോളൂ എന്നുള്ളത്. കടബാധ്യത എന്നുള്ളത് അത്ര പ്രാധാന്യപൂർവം വീട്ടേണ്ട ഒരു കാര്യമായിക്കൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശുഹദാക്കളുടെ പ്രതിഫലം മരിച്ച ഉടനെ തന്നെ അവർക്ക് നൽകപ്പെടും, പക്ഷേ ശുഹദാക്കൾക്ക് കിട്ടേണ്ട പ്രതിഫലത്തിന് പോലും തടസ്സം നിൽക്കുന്നത് അവർക്ക് വീട്ടാൻ ബാക്കിയുള്ള കടമായിരിക്കുമെന്നാണ്. അങ്ങനെ പ്രാധാന്യപൂർവം ഇസ്ലാം പഠിപ്പിച്ച ഈ ബാധ്യതകൾ, അതാണ് ഖളാഉ മാ അലൈഹി മിനൽ ഹുഖൂഖ്. മരണപ്പെട്ട വ്യക്തിക്ക് എന്തെങ്കിലും ഹുഖൂഖുകൾ ഉണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ അത് വീട്ടണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ആരാധനകളിൽ ചില ആരാധനകൾ ബാക്കിയുണ്ടെങ്കിൽ അത് നിർവഹിക്കാമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്നു, അന്ന റജുലൻ ജാ ഇലാ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു, ഫഖാൽ ഇന്ന ഉമ്മി മാതത് വഅലൈഹാ സൗം അഫഖ്ലീഹി അൻഹാ. അല്ലയോ റസൂലേ, എൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്, എൻ്റെ ഉമ്മാക്ക് മാതത് വഅലൈഹാ സൗമു ശഹരിൻ, ഒരു മാസത്തെ നോമ്പ് ബാക്കിയുണ്ട് ഉമ്മാക്ക് വീട്ടാൻ, നോറ്റുവിട്ടാൻ. അഫഖ്ലീഹി അൻഹാ, ഞാൻ ആ ഉമ്മാന്റെ നോമ്പ് നോറ്റുവിട്ടിക്കൂടെ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ മറുപടി പറഞ്ഞു, ലൗ കാന അലാ ഉമ്മിക ദൈനുൻ അകുന്ത ഖാലീഹി അൻഹാ, നിന്റെ ഉമ്മാക്ക് കടമുണ്ടെങ്കിൽ ആ കടം നീ വീട്ടുകയില്ലേ? ഖാല, അദ്ദേഹം പറഞ്ഞു, നാം ഉണ്ട് റസൂലേ, ഞാൻ അത് വിട്ടും. ഫദൈനുല്ലാഹി അഹഖു അൻ യുഖ്ലാ, അങ്ങനെയാണെങ്കിൽ പടപ്പുകളുടെ കടമായ കടബാധ്യത നീ വീട്ടുന്നുവെങ്കിൽ അള്ളാഹുവിനോടുള്ള കടമായ ഈ നോമ്പിന്റെ ഇബാദത്തിന്റെ കടം വീട്ടലാണ് ഏറ്റവും അഹക്കായിട്ടുള്ളത്, ഏറ്റവും മുൻപ് വിട്ടേണ്ടത് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. ഇനി മരിച്ചതിന് ശേഷം ധർമ്മം ചെയ്യുന്നതിനെ കുറിച്ചും അതിൽ സഹീഹായ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിൽ പെട്ടതാണ് അതേപോലെ തന്നെ, മൻ മാത്ത വാലൈഹി സുയാം സാമാൻഹു വലിയുഹു, ആരാണ് നോറ്റുവിട്ടേണ്ടത് എന്നതാണ്. മയ്യത്തിനോട് ഏറ്റവും അടുത്ത ആളുകളാണ് നോറ്റുവിട്ടേണ്ടത്, സാമാൻഹു വലിയുഹു എന്നാണ്. അതിന്റെ അനന്തരാവകാശികൾ, അവർ സ്വത്ത് മാത്രം ഒരുവെച്ചെടുത്താ പോരാ, തന്റെ ഉമ്മക്കും ഉപ്പക്കും ബന്ധുവിനുമൊക്കെ അള്ളാഹുവിന്റെ അരികിൽ വീട്ടപ്പെടേണ്ട കടങ്ങൾ എന്തൊക്കെയുണ്ട് അത് പരിഗണിച്ചുകൊണ്ട് തന്നെ അവർ അത് വീട്ടി നിർവഹിക്കണം എന്ന് റസൂൽ പറഞ്ഞത്. സദഖയെക്കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്നുണ്ട്, അന്ന റജുലൻ ഖാൽ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നൊരു ആള് പറയുകയാണ്, ഇന്ന അബീ മാത്ത വതറക മാലൻ വലം യൂസി, എന്റെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം വസിയത്തൊന്നും ചെയ്തിട്ടില്ല നബിയേ. ഫഹൽ യുകഫറു അൻഹു അൻ അതസദ്ദഖ അൻഹു, എന്റെ ആ പിതാവിന് വേണ്ടി എന്തെങ്കിലും ധർമ്മം നൽകിയാൽ അദ്ദേഹത്തിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമോ എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ, ഖാല നഅം, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതെ. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഒരു തിരുവചനമാണിത്. അതേപോലെ തന്നെ ആരാധനകളിൽ പെട്ട മറ്റൊന്നാണ് ഹജ്ജ് ഉംറ പോലെയുള്ള ആരാധനാകർമ്മങ്ങൾ. ജാഅത്ത് ഇംറഅത്തു മിൻ ഖശ്അം, ഖശ്അം ഗോത്രത്തിലെ ഒരു സ്ത്രീ വന്ന് റസൂലിന്റെ അരികിൽ വന്ന് പറഞ്ഞു, അമ്മൽ ഹജ്ജത്തിൽ വിദാ, ഹജ്ജത്തിൽ വിദായന്റെ വർഷത്തിലാണ്. കാലത്ത് യാ റസൂലല്ലാഹ് ഇന്ന ഫരീദത്തല്ലാഹി അലാ ഇബാദിഹി ഫിൽ ഹജ്ജ് അദ്റകത് അബി ശൈഖൻ കബീറൻ ലാ യസ്തതിഉ അൻ യസ്തവിയ അല റാഹില. അള്ളാഹുവിന്റെ റസൂലേ, എന്റെ വന്യ വയോധികനായ പിതാവിന് വാഹനപ്പുറത്തിന് വാഹനപ്പുറത്ത് നേരെ ഇരിക്കാൻ പോലും കഴിയില്ല, അങ്ങനെയുള്ളൊരവസ്ഥയാണ്. പക്ഷേ അദ്ദേഹത്തിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഫറളായ ഹജ്ജ് ബാധ്യതയായിട്ടുണ്ട്. ഫഹൽ യഖ്ലി അൻഹു അൻ അഹുജ്ജ അൻഹു, ഞാൻ ഹജ്ജ് ചെയ്തുകൊണ്ട് ആ പിതാവിന് ആ ഹജ്ജ് നിർവഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ, ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഅം, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ എന്ന് പറഞ്ഞാണ്. ഇതേപോലെയുള്ള ഹദീസുകൾ നിരവധിയുണ്ട് സഹീഹായ റിവായത്തിലൂടെ വന്നത്. അന്നംറഅത്ത മിൻ ജുഹൈന, ജുഹൈന ഗോത്രത്തിലെ ഒരു മഹദി വന്നു, ജാഅത്ത് ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത്ത്
നബിയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, ഇന്ന ഉമ്മീ നദറത്ത്, എന്റെ ഉമ്മ നേർച്ച നേർന്നിട്ടുണ്ട്, അൻ തഹുജ്ജ, ഹജ്ജ് ചെയ്യാൻ വേണ്ടി, ഫലം തഹുജ്ജ ഹത്താ മാതത്, മരിക്കുന്നത് വരെ ഉമ്മാക്ക് ആ നേർച്ച ഹജ്ജ് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അഫ അഹുജ്ജു അൻഹ, എനിക്ക് എന്റെ ഉമ്മയുടെ ഹജ്ജാകുന്ന ആ നേർച്ച അത് പൂർത്തീകരിക്കാൻ പറ്റുമോ? ഖാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം ഹുജ്ജി അൻഹ, നിന്റെ ഉമ്മക്ക് വേണ്ടി നീ ഹജ്ജ് ചെയ്യുക. അറൈതി ലൗ കാന അലാ ഉമ്മിക ദൈനുൻ അകുന്തി ഖാലിയതൻ ഇഖ്ലുല്ലാഹ ഫല്ലാഹു അഹഖു ബിൽ വഫാ എന്നാണ് പ്രവാചക ദുരിമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിന്റെ ഉമ്മക്ക് മറ്റു കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നീ അത് വീട്ടാൻ എത്രമാത്രം ബാധ്യസ്ഥയാണോ, അതേപോലെ ഇതേപോലെയുള്ള ആരാധനകളാകുന്ന ഈ കടങ്ങളും നിങ്ങൾക്ക് വീട്ടാമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. ഹജ്ജും ഉംറയും മരണപ്പെട്ടവർക്ക് വേണ്ടി നാം നിർവഹിക്കുമ്പോൾ അത് തൽബിയത്ത് ചെല്ലുമ്പോൾ തന്നെ ആ നീയത്ത് നമ്മൾ പ്രകടമാക്കണമെന്നാണ്. മരിച്ചുപോയ എൻ്റെ പിതാവിന് വേണ്ടിയാണ് ഞാൻ ഹജ്ജ് ചെയ്യുന്നതെങ്കിൽ, ഉംറ ചെയ്യുന്നതെങ്കിൽ, ലബ്ബൈക ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ അൻ അബീ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഏത് വ്യക്തിക്കാണോ ചെയ്യുന്നത് ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട്, തമത്വായ ഹജ്ജാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ലബ്ബൈക അല്ലാഹുമ്മ മുത്തമത്തിഅം ബിഹ ബിൽ ഹജ്ജ് അൻ അബീ അൻ ഉമ്മി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം അത് തൽബിയത്തിന്റെ സന്ദർഭത്തിൽ, ഇഹ്റാമിന്റെ സന്ദർഭത്തിൽ തന്നെ അത് വ്യക്തമാക്കണമെന്നാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. പിന്നെ മറ്റൊരാൾക്ക് വേണ്ടി ആരെങ്കിലും ഹജ്ജും ഉംറയും നിർവഹിക്കുകയാണെങ്കിൽ, സ്വന്തത്തിന് വേണ്ടി ഹജ്ജ് ചെയ്ത ഒരാൾക്ക് മറ്റൊരാൾക്ക് ഉംറ നിർവഹിക്കാൻ പാടുള്ളൂ, ഹജ്ജ് നിർവഹിക്കാൻ പാടുള്ളൂ എന്നാണ്. ഹജ്ജും ഉംറയും ഈ ആരാധനാകർമ്മങ്ങൾ അവനവന് വേണ്ടി ചെയ്തവർ മാത്രം മറ്റുള്ളവർക്ക് വേണ്ടി പകരമായി ചെയ്യാവുന്നതാണ് എന്നാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള പണ്ഡിത നിർദ്ദേശങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ ബാധ്യതകളും അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നിർവഹിക്കാൻ നമുക്ക് നമ്മോടുള്ള ബാധ്യത എന്ന പോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരോടുള്ള ബാധ്യതകളും കൃത്യമായി അല്ലാഹും റസൂലും പഠിപ്പിച്ചു തന്ന പോലെ നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലി ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരേ, നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലുമെല്ലാം ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ഓർത്ത് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയുള്ള ബാധ്യതകളിൽ പിന്നീട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വസ്വിലത്തുർ റഹ്മില്ലദി ലാ തൂസലു ഇല്ലാ ബിഹിമ, നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്ത് ചാർത്തപ്പെട്ടിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ അവർ മരണപ്പെട്ടു പോയാലും ഒരിക്കലും നിങ്ങൾ അവഗണിക്കാൻ പാടില്ല, നിസ്സാരമായി കാണാൻ പാടില്ല. എൻ്റെ ഉപ്പ ഉണ്ടായിരുന്ന കാലത്ത് ഇന്നിന്ന ബന്ധങ്ങളൊക്കെ അവർ ചാർത്തിയിരുന്നു, ഉമ്മണ്ടായിരുന്ന കാലത്ത് ഇന്നിന്ന ബന്ധങ്ങളൊക്കെ കുടുംബ ബന്ധങ്ങൾ ചാർത്തിയിരുന്നു, പെരുന്നാൾക്ക് ആ വീട്ടിൽ പോയിരുന്നു, വിശേഷ ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും ഇല്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ ഉമ്മയും ഉപ്പയും ഒക്കെ എങ്ങനെ അതിനെ പരിപാലിച്ചിരുന്നോ ചേർത്തിയിരുന്നോ, അവരുടെ മരണശേഷവും ജീവിച്ചിരിക്കുന്ന മക്കളാണ് അത് ചേർത്തി ചാർത്തി കൊണ്ടുപോകേണ്ടത് എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിർദ്ദേശത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. സുഹൃത്തുക്കളാണെങ്കിൽ പോലും അതേപോലെ തന്നെ വഇക്രാമു സദീഖിഹിമ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ അവരുടെ സുഹൃത്തുക്കളുണ്ടാകും, സ്നേഹിതന്മാരുണ്ടാകും, അവർ ജീവിച്ചിരിക്കുന്നവരുണ്ടാകും, അവരെ ആദരിക്കലും ബഹുമാനിക്കലും. നമ്മുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ഒക്കെ സുഹൃത്തുക്കളും സ്നേഹിതകളും സ്നേഹിതന്മാരുമൊക്കെ
അവർ അവരെ കാണുമ്പോൾ അവരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക, അവരെ അംഗീകരിക്കുക, അവർക്ക് പാരിതോഷികങ്ങൾ നൽകുക, അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് മരിച്ചുപോയ നിങ്ങളുടെ പിതാവിനെ തൃപ്തിപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, അബീ ബുർദ റളിയല്ലാഹു അൻഹു എന്ന് ഉദ്ധരിക്കുന്നുണ്ട്. ഖദിംതുൽ മദീന, ഞാൻ ഒരിക്കൽ മദീന ചെന്നു. ഫഅതാനി ഇബ്നു ഉമർ, ഞാൻ മദീനത്ത് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എൻ്റെ അരികിൽ വന്നു. എന്നിട്ട് ചോദിച്ചു, അതദ്രി ലിമാ തൈതുക, നിനക്കറിയോ ഞാൻ നിന്റെ അരികിൽ എന്തിനാ വന്നതെന്ന്. കാല, അദ്ദേഹം പറഞ്ഞു, ഇല്ല, അറിയില്ല. അദ്ദേഹം പറയുന്നുണ്ട്, സമീഉത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, മൻ അഹബ്ബ അൻ യസ്ല അബാഹു ഫീ ഖബ്രിഹി, ഖബറിൽ കിടക്കുന്ന തന്റെ പിതാവിനോട് ആരെങ്കിലും ബന്ധം ചേർത്തുന്നത് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഫൽയസ്ൽ ഇഖ്വാന അബീഹി വ ഇന്നഹു കാന ബൈന അബീ ഉമർ വ ബൈന അബീക ഇഖാഉദ്ദിൻ എന്നാണ് പറയുന്നത്. മരണപ്പെട്ടു പോയ പിതാവിനോട് ബന്ധം ചേർത്തുന്നതിന് സമാനമാണ് ആ പിതാവിൻ്റെ സുഹൃത്തുക്കൾ, അവരുടെ സ്നേഹിതന്മാർ, അവരുമായി സൗഹൃദ സാഹോദര്യ ബന്ധം സ്ഥാപിക്കുക അവരുടെ മരണശേഷം എന്നുള്ളത്. ഉമർ റളിയല്ലാഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ പിതാവായ ഉമറിനും താങ്കളുടെ പിതാവായ പിതാവിനും ഇടയിൽ നല്ല സുഹൃബന്ധം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. നിങ്ങൾ മദീനത്ത് എത്തിയത് അറിഞ്ഞുകൊണ്ട് നിങ്ങളെ കാണാൻ അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഫഅഹബബ്തു അൻ അസ്ലദാക, ആ ബന്ധം ഇനിയും നിലനിൽക്കട്ടെ എന്നാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇങ്ങനെ നിരവധി ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ഒരിക്കൽ അദ്ദേഹം മക്കയിലേക്കുള്ള വഴിയിൽ അവിടെയുള്ള ഗ്രാമീണരായ അറബികൾക്കിടയിൽ നിന്ന് ഒരു ഇടയനെ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തെ താൻ യാത്ര ചെയ്തിരുന്ന കഴുതപ്പുറത്ത് കയറ്റി അദ്ദേഹത്തെ അല്പം ഇങ്ങനെ നടത്തി തൻ്റെ തലപ്പാവ് അത് ഊരിക്കൊണ്ട് ആ ആട്ടിടയന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്തിനാണ് ഈ സമ്മാനം നിങ്ങൾക്ക് നൽകിയതെന്നറിയാമോ? എൻ്റെ പിതാവും നിങ്ങളും തമ്മിലുള്ള ബന്ധം, ആ സ്നേഹബന്ധം, സാഹോദര്യ സൗഹൃദ ബന്ധം ഞാനിപ്പോൾ ഓർക്കുകയാണ്. കാരണം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇന്ന അബറൽ ബിർരി സിലത്തുൽ വാലിദി അഹ്ലുദ്ദി അബീഹി എന്നാണ്. ഏറ്റവും ചേർക്കപ്പെടാൻ പര്യാപ്തമായിട്ടുള്ള പുണ്യകരമായ ബന്ധം ചേർക്കൽ മരണപ്പെട്ടുപോയ പിതാവിൻ്റെ സ്നേഹം എവിടെയൊക്കെ ഏതൊക്കെ മനസ്സുകളിലുണ്ടോ ആ മനസ്സുള്ള ജീവിച്ചിരിക്കുന്ന ആളുകളുമായി ചേർത്തുകൊണ്ടാണ് അത് സ്ഥാപിക്കേണ്ടത് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്നാണ് സഹോദരങ്ങളെ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന നമുക്ക് ഇപ്പോഴും ബർസഖിയായ ലോകത്ത് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും അടുത്ത ബന്ധുക്കളുമായ ആളുകൾക്ക് ബർസഖിയായ ലോകത്ത് ആത്മീയ റൂഹിയായ ബർസഖിയായ ജീവിതത്തിൽ അവർക്ക് ഗുണകരമായി ഭവിക്കാവുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെയാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളും മാതൃകകളായി ജീവിക്കണം. നമ്മൾ മരണപ്പെട്ടാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകണം. അതൊക്കെ നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ പോലും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനിൻ്റെ വിധി വിലക്കുകൾ ചെറുതും വലുതും അറിഞ്ഞും പഠിച്ചും പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാട്ടിലും മറുനാടുകളിലുമൊക്കെ കഷ്ടപ്പെടുന്ന, ദുരിതമനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഫലസ്തീനിൽ ദുരിതമനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, നോക്കൂ, നിങ്ങൾ വയനാട്ടിലെ ദുരിതം നമ്മൾ നേരിൽ കണ്ടു, അതും നമ്മൾ നേരിൽ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ളതിനേക്കാൾ വലിയ ദുരിതം അവിടെയുമുണ്ട്. എല്ലായിടത്തും ദുരിതങ്ങളാണ്. ഈ ദുരിതം പേറുന്ന മനുഷ്യർ, അവർക്ക് വെറും ശാരീരികമായ അവശതകൾ മാത്രമല്ല, സാമ്പത്തികമായ പ്രശ്നങ്ങൾ മാത്രമല്ല, അവിടെ മാനസികമായ സംഘർഷങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രം ബാക്കിയായി എല്ലാം ഒലിച്ചു പോയ സന്ദർഭത്തിൽ ആ മനുഷ്യൻ്റെ മനസ്സ് ഏതൊരവസ്ഥയിലായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ മനസ്സംഘർഷങ്ങൾക്ക് കുറക്കാൻ, അവർക്ക് മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കാൻ, ജീവിതത്തിൽ സുഖവും സൗഖ്യവും ഒക്കെ ലഭിക്കാൻ റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, അവരുടെ പാപങ്ങൾ പൊറുത്തു കൊടുക്കണമേ, ജീവിതത്തിൽ അവർക്ക് ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അതേപോലെ തന്നെ നമ്മുടെ ഇടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന രോഗികൾ, എല്ലാ ആഴ്ചയിലും പല ഭാഗത്തു നിന്നുള്ള ഫോൺ വിളികൾ വരും. ഇന്ന്
ഓപ്പറേഷന് വിധേയരായി കൊണ്ടിരിക്കുന്ന രോഗികളുണ്ട്. അതേപോലെ തന്നെ രോഗത്തിന്റെ ചരണങ്ങളും വേദനകളും സഹിക്കാനാവാത്ത വേദനകളിൽ കഴിഞ്ഞുകൂടുന്ന രോഗികളുണ്ട്. നമ്മൾ മഹാഭാഗ്യവാന്മാരാണ് സഹോദരങ്ങളെ. ആ വേദന തിന്നുന്ന രോഗികൾ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹുവേ അവരുടെ രോഗത്തിന് പരിപൂർണമായ ശിഫയും ശമനവും നൽകണമേ. വേദന നീലഘൂകരിച്ചു കൊടുക്കണമേ. അവരുടെ ഓപ്പറേഷൻ അത് സക്സസ് ആകുന്ന വിധത്തിൽ നീ അത് നിവർത്തിച്ചു കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അർഹം മൗതാന വ മൗതൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഇജ്അൽ ഖുബൂറഹും നൂറൻ വദിയാഹ. അല്ലാഹുമ്മ ജഅൽഹും ജന്നാതി അദ്നിൻ നുസുല واجمعنا بهم في جنة الخلد يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم يا منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.